അപ്പം എല്ലാവർക്കും നമ്മളുടെ കോഴിക്കോടത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കോഴിക്കോട് നമ്മൾ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു ആവള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ മലരിക്കലിനെ പോലെ ഇവിടെ ആമ്പലല്ല, പക്ഷെ പിങ്ക് കളറിലെ ഒരു എന്താ പറയുക, പായൽ കനാലിൽ ഫുൾ പായൽ പൂത്തിട്ട് നല്ല പിങ്ക് നിറത്തിലാണ്. വയലറ്റോ അങ്ങനെ എന്തൊരു കളറില്, എന്തായാലും അത് കാണാൻ വേണ്ടി നമ്മളിപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇന്നത്തെ മാറ്റി വെച്ചു, നമ്മള് ഷെഡ്യൂളൊക്കെ മാറ്റിട്ട് ഇങ്ങോട്ട് പോകുന്നേക്കാണ്. അത് നമുക്ക് അന്ന് പോയി കാണാം. ഭയങ്കര തിരക്കാണ് കേട്ടോ, അത് കൊറോണയുടെ ആ ഒരു പ്രശ്നം ഉണ്ട്. എന്നാലും ഇവിടെ തിരക്കാണ്, ആളുകളെല്ലാം കാണാൻ വരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചൊന്ന് കണ്ടിട്ട് പോവാം. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ അടുത്തിങ്ങനെ കിടക്കുമ്പോഴേ പിങ്ക് കാർപ്പറ്റ് ഒക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കണ പോലെ സൂപ്പറാണ്. തീരെ ചെറിയ പൂവാട്ടോ. നമ്മള് വിചാരിക്കുന്നത് അത് പിക്ചറിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഒരുവിധം സൈസുള്ള പൂവാണ്, പക്ഷെ അത്രയല്ല, തീരെ കുഞ്ഞി പൂവാണ്. ഫോട്ടോഷൂട്ട് നടക്കുവാണ്. എന്തായാലും ഇത് ആരും വെറുതെ കളഞ്ഞിട്ടില്ലേ, നമ്മുടെ മലരിക്കൽ വന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യത്തില്ലേ. അതുപോലെ തന്നെ എനിക്ക് സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് വെഡിങ് ഷൂട്ടാണോ അറിയില്ല. അവര് ഒരു മണവാളിന്റെ മണവാട്ടിയും കൂടെ ഒരു ഉരുളിയിലൊക്കെ എഴുതിയിട്ട് അവര് ഷൂട്ട് നടക്കാണ്. തലശ്ശേരി എന്നാണ് ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഒരു ചേട്ടനാണേ. ചേട്ടന്റെ പേരെന്താ? സന്തോഷ. സന്തോഷം നാട്ടോ. അപ്പം ഞാൻ കൊച്ചിന്ന് വരുവാണ്. ഇവിടെ കോഴിക്കോട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വേറൊരു ഇത് കണ്ടത്, എന്താ പറയാ, ഒരു ചാനലിൽ കണ്ടു ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് വന്നാ എടുക്കാൻ. അപ്പൊ എല്ലാ വർഷവും ഉണ്ടോ ഇങ്ങനെ ഇവിടെ? മൂന്ന് കൊല്ലായല്ലേ. ആ മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ആള് വരുന്നത്. ആ അതാരേലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത് ഇട്ടത് അങ്ങ് ക്ലിക്കായെന്ന് തോന്നുന്നു അല്ലേ. ഇതിങ്ങനെ വരുന്നിട്ട് തനിയെ നശിച്ചു പോവാണോ? നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും അല്ലേ. അതെന്ത് ചെയ്യും? വാരിക്കളയും. ആ ഹാ, വാരിക്കളയും. ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു കനാലിന് നല്ലതല്ല അല്ലേ. കൃഷിക്ക് തന്നെ നാശമാണ് അല്ലേ. ആ സംഭവം ഇതിങ്ങനെ നടക്കുന്നത് കൃഷിക്ക് തന്നെ നാശമാണ്. അപ്പൊ ഇവിടുന്ന് വാരിക്കളയും. അപ്പൊ എത്ര നാള് എപ്പോ വാരിക്കളയും? ഇതൊക്കെ ഗവൺമെന്റ് തന്നെയാണ് ചെയ്യണേ. ആ അല്ലാണ്ട് നമ്മള് നാട്ടുകാരല്ല, ഗവൺമെന്റ് ചെയ്തോളൂ അല്ലേ. ചെയ്യിക്കും. അപ്പം ഇവിടെ ഇപ്പൊ 3 വർഷമായിട്ടുണ്ട് ഗവൺമെന്റ് അത് വാരിക്കളയും. കാരണം അതിപ്പം നല്ലതല്ലോ, പരിസ്ഥിതിക്ക് നല്ലതല്ല. ഞാനും അങ്ങനെ കേട്ടായിരുന്നു. ഇന്നലെ ഈ പിക്ചർ കണ്ടപ്പോ അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു കമന്റ് ആയിട്ടുണ്ടായിരുന്നു, ഇത് പരിസ്ഥിതിക്ക് എത്ര നല്ലതല്ലെന്ന്. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കിട്ടുന്നവർക്ക് ലക്കാണ്. അടിപൊളിയായിട്ട് ചേട്ടൻ എൽസിയിലെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യണേ നാട്ടുകാരൻ തന്നെ. ഏട്ടൻ പറഞ്ഞതേ, പായൽ എടുക്കുമ്പോ പരിസ്ഥിതിക്ക് എന്നുള്ള ദോഷമല്ല, അത് ഒഴുക്കിന് തടസ്സം വരും. ഒഴുക്കിന് തടസ്സം വരുമ്പോ കൃഷിക്ക് ബുദ്ധിമുട്ടാവും, കൃഷിക്ക് വെള്ളം കിട്ടില്ല, അതാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ കണ്ണിന് ഭംഗിയാണെങ്കിലും അല്ലേ, ഇവിടെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആമ്പല് രാവിലെ ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് കൂമ്പി പോവല്ലോ. രാവിലത്തെ സമയത്താണ് വിടർന്നു തന്നെ. പക്ഷെ ഇത് നേരെ തിരിച്ചാട്ടോ. ഈ പൂവ്, ചെല്ലിപ്പൂവ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് അത് കൂടുതൽ തിക്നെസ് ആയിട്ട് നമുക്ക്, അതായത് മുഴുവനും വിരിഞ്ഞു നിൽക്കുന്ന പോലെ കാണാൻ പറ്റുന്നത് ഒരു 12 മണിയൊക്കെയുള്ള സമയത്താണ്. രാവിലെ അത് വന്നാൽ അത് കൂമ്പി നിൽക്കുമായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ വന്നേക്കണത് ഏകദേശം നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ എത്തിയേക്കണേ. നല്ല വെയിലാട്ടോ, നമ്മൾ ടയേർഡായി പോവും എന്തായാലും. അപ്പൊ എന്നാലും ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ ആരും കാണാൻ വരരുത് എന്നൊന്നും പറഞ്ഞ് നിരോധിച്ചിട്ടൊന്നും ഇല്ല. അപ്പോ കാണാനൊക്കെ ആഗ്രഹമുള്ളവർ വന്ന് സാമൂഹിക അകലമൊക്കെ പാലിക്കാൻ പറ്റുമെങ്കിൽ പാലിച്ച് കാണുക, ശ്രദ്ധിച്ചൊക്കെ കാണുക. പിന്നെ കാണാൻ എന്തായാലും കണ്ണിന് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തന്നവർക്കും നമ്മൾക്ക് പിന്നെ മറ്റുള്ളവർ പറഞ്ഞാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത്, ഇവിടെ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പോൾ പറഞ്ഞവർക്കും താങ്ക്സ്. നമ്മളെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് തന്നവരുണ്ടല്ലോ, അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചല്ലിപ്പൂവിൻ്റെ ഒരു വീഡിയോ ഇവിടെ വേണ്ടപ്പോഴാണ്. ഇറ്റ്സ് മീ എലിസ, ടേക്ക് കെയർ, ബൈ ബൈ.